ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശിലേക്കുള്ള മൈഗ്രേഷൻ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പർശിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും മെസ്സേജായി ലഭിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നും സ്പർശിൽ PDV അഥവാ പെൻഷനർ ഡാറ്റ വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്പർശിലേക്ക് തങ്ങളുടെ പെൻഷൻ അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ആകുന്ന വിമുക്ത ഭടന്മാർക്കും ഫാമിലി പെൻഷനേഴ്സിനും ബാങ്കുകളിൽ നിന്നും അത് സംബന്ധിച്ച മെസ്സേജ് ലഭിക്കുന്നു. ആദ്യ മെസ്സേജ് ലഭിച്ച് 2 ആഴ്ച മുതൽ 1 മാസത്തിനുള്ളിൽ PCDAയിൽ നിന്നും സ്പർശിൻ്റെ PPO നമ്പരും യൂസർ ID പാസ്വേഡും അടങ്ങിയ ഒരു മെസ്സേജ് ലഭിക്കുന്നു. ഈ മെസ്സേജ് ലഭിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. യൂസർ ID പാസ്വേഡും ലഭിച്ചവർ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ സ്പർശിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സ്പർശ് വെബ്സൈറ്റിൻ്റെ വലതുവശത്ത് മുകളിലായുള്ള ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ ലോഗിൻ എന്ന പോപ്പപ്പ് വരുന്നതാണ്. അതിന് മുകളിലായുള്ള യൂസർ നെയിമിൽ മെസ്സേജായി ലഭിച്ച യൂസർ ID താഴെ നമുക്ക് മെസ്സേജായി ലഭിച്ച ഡിഫോൾട്ട് പാസ്വേഡും നൽകുക. അതിന് താഴെ നൽകിയിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പേജ് ഓപ്പൺ ആകുന്നതാണ്. ഇവിടെ നമുക്ക് ലഭിച്ച പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നമ്മൾ സൗകര്യത്തിനുള്ള ഒരു പാസ്വേഡ് നിർമ്മിക്കേണ്ടതാണ്. അതിനായി കറണ്ട് പാസ്വേഡ് എന്നതിൽ നമുക്ക് മെസ്സേജായി ലഭിച്ച പാസ്വേഡ് നൽകുക. അതിനു താഴെ നമ്മൾ പുതിയതായി നൽകാൻ ആഗ്രഹിക്കുന്ന പാസ്വേഡ് നൽകേണ്ടതാണ്. അതിനുശേഷം കൺഫേം പാസ്വേഡിൽ പുതിയ പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൺഫേം മെസ്സേജ് വരുന്നതാണ്. ഓക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി ലോഗൌട്ട് ആകുന്നതാണ്. വീണ്ടും ആദ്യത്തേതുപോലെ ലോഗിൻ ചെയ്യേണ്ടതാണ്. എന്നാൽ പാസ്വേഡ് പുതിയത് നൽകുക. ലോഗിൻ ചെയ്യുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് കാണാൻ സാധിക്കും. ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യാനാണ് ഈ മെസ്സേജിൽ ആവശ്യപ്പെടുന്നത്. ഓക്കെ ചെയ്യുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് കാണാൻ സാധിക്കും. നമുക്ക് സ്പർശിൽ അധിക പേയ്മെൻറ്റ് അബദ്ധവശാൽ ലഭിച്ചാൽ അത് പിന്നീടുള്ള മാസങ്ങളിൽ PCDAക്ക് റിക്കവർ ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്നാണ് ഈ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പർശ് പ്രൊഫൈലിൽ കയറാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺസെൻറ്റ് പേജ് ഓപ്പണായി വരുന്നതാണ്. ഇതിൽ ആധാർ നമ്പർ സ്പർശിൽ ഓൾറെഡി ഉള്ളവർക്ക് ആധാർ കൺസെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ OTP ലഭിക്കുകയും അത് എൻ്റർ ചെയ്യുമ്പോൾ കൺസെൻറ്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. എന്നാൽ ആധാർ സ്പർശിൽ രജിസ്റ്റർ അല്ലാത്തവർക്ക് സ്ക്രീനിൽ കാണുന്ന മെസ്സേജാകും ലഭിക്കുക. സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പർശിൽ രജിസ്റ്ററായ മൊബൈൽ നമ്പറിൽ OTP ലഭിക്കുകയും അത് നൽകി കൺസെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആധാർ നമ്പർ സ്പർശിൽ രജിസ്റ്റർ അല്ലാത്തവർക്ക് ഒരു അലേർട്ട് മെസ്സേജ് ലഭിക്കും. യുവർ ആധാർ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് വിത്ത് സ്പർശ്. ടു അവെയിൽ സർവീസസ് ഓൺ സ്പർശ് കൈൻഡ്ലി പ്രൊവൈഡ് യുവർ ആധാർ നമ്പർ എന്നാണ് ആ മെസ്സേജ്. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ നമ്പർ ആൻഡ് കൺസെൻറ്റ് എന്ന ഓപ്ഷൻ വരുന്നതാണ്. അവിടെ നമ്മുടെ ആധാർ നമ്പർ നൽകുക. സർവീസ് ഡോക്യുമെൻറ്റിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണെങ്കിൽ സബ്മിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആധാർ നമ്പറിലെയും നമ്മുടെ സർവീസ് ഡോക്യുമെൻറ്റിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആധാർ ഡെമോഗ്രാഫിക് വാലിഡേഷൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ലഭിക്കും. പ്ലീസ് അപ്ലോഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് എന്ന മെസ്സേജ് കൂടിയാകും ഇതിൽ ലഭിക്കുക. അതിന് താഴെയുള്ള ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ആധാർ കാർഡ് എന്ന ഓപ്ഷൻ വഴി ആധാർ കാർഡിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നൽകുന്ന റിക്വസ്റ്റ് 4 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ വേരിഫൈ ആകുന്നതാണ്. ആധാർ ഡെമോഗ്രാഫിക് വാലിഡേഷൻ ഫെയിൽഡ് എന്ന മെസ്സേജ് ലഭിച്ചവർക്ക് ആധാർ അക്സെപ്റ്റ് ആയതിന് ശേഷം മാത്രമേ തങ്ങളുടെ സ്പർശ് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഓൾറെഡി ആധാർ നമ്പർ സ്പർശിലുള്ളവർക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്തതിന് ശേഷമാണ്
നമ്മുടെ PDV അഥവാ പെൻഷനർ ഡാറ്റ വെരിഫിക്കേഷൻ ആരംഭിക്കുന്നത്. PDVയുടെ ഫുൾ പ്രൊസീജിയർ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.